സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിക്കണം, ഇട്ടിരുന്ന കമന്റാണ്, ബൈബിളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ സ്വന്തം സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബൈബിൾ പറയുന്നു എന്നാണ്. ഇവിടെ സൈഫു അടിവാരം എന്ന വ്യക്തി, ക്യാപ്റ്റൻ സർ എന്ന കള്ളപ്പേരിൽ വന്നിരിക്കുന്ന സൈഫു അടിവാരം ഇട്ട കമൻ്റ്, അതിൻ്റെ തെളിവ് അദ്ദേഹം ആദ്യം വെക്കുന്നതായിരിക്കും. അതുപോലെ സ്വന്തം മകളുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് എഴുതിയിട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ തെളിവുകൾ നിരത്തേണ്ടതാണ്. ഇതിവിടെ മാത്രമല്ല, ഇത് ഈ കമൻ്റ് ഇടുന്ന മൂന്നാമത്തെ റൂമാണ്. യെസ്, പോരട്ടെ. ആദ്യമേ പറയുന്നു, സഭ്യമായും മാന്യമായും സംസാരിക്കണം, ആദ്യം തെളിവ് വെച്ച ശേഷം സംസാരിക്കാം. ഓക്കെ, നമസ്കാരം. ഇന്നലെ ഞാൻ റാണിമാടത്തിന്റെ ഗ്രൂപ്പിൽ ബൈബിളിനെ കുറിച്ചിട്ടുള്ള ഉൽപ്പത്തി, എനിക്ക് റാണിമാടത്തിന്റെ തേങ്ങ കേക്കണ്ട, ഞാൻ ചോദിച്ചതിന്റെ തെളിവാണ്. റാണിമാട അതെ, ബൈബിളിന്റെ വചനം ഞാൻ വായിച്ചു തരാൻ വേണമെങ്കിൽ ഞാൻ ഡി പി ആക്കി വെക്കാം. എന്റെ അടുത്ത് ഓക്കെ, ഞാൻ ഇതിന്റെ ഇത് പറയാണ്. ഈ ബൈബിളിൽ ഇത്തരത്തിലുള്ള ഇത് പറയണ്ട, ഇത് പറയണ്ട, ആദ്യം റെഫറൻസ് പറഞ്ഞിട്ട് പിന്നെ പ്രസംഗിച്ചോ. സൈഫു അടിവാരം ആദ്യം റെഫറൻസ് വെക്കണം, പിന്നെ പ്രസംഗിച്ചോ. സ്വന്തം മകളുമായിട്ടും സ്വന്തം സഹോദരിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് ഏർപ്പെടാം എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ റെഫറൻസ് മുന്നോട്ട് വെക്കണം. അതെ, ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ ആ ചർച്ച വേറെ വേണ്ട, ഗീർവാണം പിന്നെ, ഗീർവാണം പിന്നെ. വചനം വായിച്ചു തരാം. വചനം ഇതാണ് പറയുന്നത്, വചനം ഞാൻ വായിക്കുകയാണ്. ഓക്കെ, സ്വന്തം മകളെ ആദ്യം ആദ്യം ആ റെഫറൻസ് അങ്ങ് പറഞ്ഞാ മതി. ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം പറഞ്ഞു തരാം, ബൈബിളിലെ വാക്യം പറഞ്ഞു. അത് മാത്രം പറഞ്ഞാൽ, അത് പറയാൻ വേണ്ടി മാത്രം മൈക്കെടുത്താ മതി. ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ വരികളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ എത്രാമത്തെ ലേഖനം? അതെ, അപ്പൊ പറഞ്ഞു തരാം. കൊരിന്ത്യർക്ക് എഴുതിയ എത്രാമത്തെ ലേഖനം? സ്വന്തം മകളുമായിട്ട് ആദ്യം അത് പറയണോ, പിന്നെ ദൈവ വർത്തമാനം പറ. മകളുമായിട്ട് വ്യഭിചാരത്തിൽ വേറെ വർത്തമാനമില്ല സാറായിട്ടുള്ള ആളുകളോട് എടേ, വേറെ വർത്തമാനമില്ല. ആദ്യം പോയി തെളിവെടുക്കൂ, ആദ്യം തെളിവ് തരൂ. ആരാണ് താഴെട്ടെ? അവൻ താഴെ ഇരിക്കട്ടെ. ലൈവ് പോവല്ലേ, കളയരുത്, കളയല്ലേ, കളയല്ലേ. നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ, പ്രത്യേകിച്ച് സ്പെഷ്യൽ റെക്കോർഡിംഗ് കൂടെ പോയിക്കൊണ്ടിരിക്കല്ലേ. നിനക്കല്ല നമ്മുടെ കണ്ടന്റ് ഇവനല്ലേ. ഇരുത്തി പൊരിക്കണോന്നേ വർഗീസ് അച്ച, നമ്മളിപ്പോ പുതിയൊരു സ്ട്രാറ്റജിയിലല്ലേ, നമ്മളാരും താഴെ ഇടില്ലെന്നുള്ള സ്ട്രാറ്റജിയില്ല. തെറിയന്മാരല്ല നമ്മൾ താഴെ ഇടിയല്ല. തെറി വിളിച്ചാൽ നമ്മൾ മുഹമ്മദിലോട്ട് അങ്ങ് ഡയറക്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം ഏത് തെറി വിളിച്ചാലും മുഹമ്മദിനെ പറയാൻ അതിനകത്ത് തന്നെ ഹദീസുകൾ കിടപ്പുണ്ട്. അപ്പൊ ഇത് ആരിത്? സോൾജർ ബ്രോ, ഒന്ന് മോഡി തന്നേ. റെഫറൻസ് എടുത്ത് വെച്ചിട്ട് വായിച്ചിട്ട് പറഞ്ഞോളൂ. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ സാർ പറഞ്ഞോളൂ. ക്യാപ്റ്റൻ, താങ്കളുടെ സമയമാണ്, പറഞ്ഞോളൂ. വർഗീസ് ടൈം പോയോ? അയ്യോ, ക്യാപ്റ്റൻ ഞാനുണ്ട്, ഞാനുണ്ട്, ഞാൻ പോയില്ല. ആ ഉണ്ട്, ഓക്കെ, ക്യാപ്റ്റൻ പറയൂ. ഇനിയിപ്പോ റാണിയെ വിളിക്കാം, റാണിയെ കൂടി വിളിക്കൂ എന്നൊന്നും പറഞ്ഞേക്കരുത്, റാണിയെ വിളിച്ചോണ്ട് വരുന്നൊന്നും പറഞ്ഞേക്കരുത്. റാണിക്ക് ഇവിടെ ഹൈപ്പ് കൊടുക്കില്ലേ ഞങ്ങള്? അതന്നെ, റാണിക്ക് ഇവിടെ ഹൈപ്പ് ഒന്നുമില്ല. റാണി ഇന്നലെ റൂം പൂട്ടി ഞങ്ങൾ ഓടിച്ചതാണ്. റാണി ഓടിയ സ്ഥലത്ത് പുല്ലുവളം കെടുത്തിട്ടില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻ പ്ലീസ്, താങ്കൾ ആ റെഫറൻസ് പറഞ്ഞിട്ട് അവിടെ താങ്കൾ പറഞ്ഞ കാര്യം ഉണ്ടെന്ന് ഒന്ന് തെളിയിച്ചാ മതി. ക്യാപ്റ്റൻ മൈക്ക് എടുക്കാം. റാണി ടീം ഇപ്പൊ എന്നെ കണ്ടുകഴിഞ്ഞാൽ എടുക്കത്തില്ല, കാര്യം ഒരു പ്രാവശ്യം കയറി ചെന്ന് അമിട്ടും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പോരുന്നു. സാധനം ഊളത്തര പറഞ്ഞിട്ട് പിന്നെ എന്നെ എടുക്കുകയില്ല. വേല ഇന്നലെ റൂം പൂട്ടി ഓടുവായിരുന്നു. പൂട്ടല്ലേ ഈ റാണി, പൂട്ടല്ലേ, പൂട്ടല്ലേ പറഞ്ഞിട്ട് ലാസ്റ്റ് റൂം പൂട്ടി മുങ്ങുമായിരുന്നു അവിടുന്ന്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലരുത്, വെറുതെ നമ്മൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവളെ ആള് കൂടും. വെറുതെ എന്തിനാ? അതൊന്നും ആർക്കും അറിയില്ല. മെഹർഷി വന്ന് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു എന്ന് ഇങ്ങനെ സഹോദരന്മാര് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരുത്തി ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നു. ആ സൈഫു അടിവാരം, സൈഫു അടിവാരം ആ തെളിവ് വെക്കൂ. ഇങ്ങനാണ് പറയുന്നത് വചനം. സാറ് തെളിവ് ആദ്യം പറയൂ. ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് പുസ്തകം, ഏത് പുസ്തകം,
ഏത് അധ്യായം ഏത് വാക്യം? അതെ, അത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ നാളായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാത്തോടും പറയല്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ബൈബിളിലാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളുമായി സെക്സ് ചെയ്യാം, അതൊരു പാപമല്ല. പക്ഷേ അല്ല, ഇത് ചെയ്ത അല്ല, ഇത് ചെയ്ത ഒരാളുണ്ട്, ഇത് ചെയ്ത ഒരാളുണ്ട്. സ്വന്തം മകളുടെ മുലകൾക്കിടയിലേക്ക് കരങ്ങൾ അമർത്തുക, അല്ല തന്റെ മുഖം അമർത്തിയ ശേഷം മാത്രം ഉറങ്ങാൻ പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടെന്നേ. സ്വന്തം മകളുടെ മറ്റേ നാവുകളെല്ലാം ഉറിഞ്ചി എടുത്തോണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടെന്നേ, അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ മുഹമ്മദ്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഹദീസുകൾ വായിപ്പിക്കല്ലേ? നീ ആ തെളിവ് വെച്ചേ സൈഫു അടിവാരമേ, സൈഫു അടിവാരം തെളിവ് വെച്ചേ. ഓടിയല്ലോ റൂമിയൽ, ഓടിയല്ലോ ഓടിയല്ലോ. അല്ല ഇവനൊക്കെ ഇവനൊക്കെ വിചാരം ഇവിടെ ഇരുന്ന് ഇങ്ങ് ബഹളം വെക്കാൻ, എടാ നിന്നെയൊക്കെ മ്യൂട്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആയി ഞാനൊക്കെ അറിയാം. നീ ഒന്ന് മൈക്ക് എടുക്കുമ്പോ ഞാൻ ഞാൻ ഇത് ഈ പണിക്ക് തന്നെ കയറിയിരിക്കും ഞാൻ. അതുകൊണ്ട് തെളിവ് ഉണ്ടെങ്കിൽ മോൻ വെക്ക, അല്ല ചുമ്മാ വാര ഓടി. തെളിവില്ല, റാണി ചേച്ചിയായിട്ടൊക്കെ ബന്ധപ്പെടാൻ നോക്കി സാറ്. തെളിവ് വെക്കാൻ പറഞ്ഞപ്പോ അവൻ അഞ്ഞഞ്ഞ വിഞ്ഞഞ്ഞ പറഞ്ഞ ഉടനെ നമ്മള് തീരുമാനിച്ചതാ ഇവന്റെ തെളിവില്ല. ഇവൻ കുറെ ദിവസമായി തുടങ്ങിയിട്ട് അതിനൊരു തീരുമാനം, സന്തോഷം. അപ്പൊ സഹോദരന്മാർ ഇത് കണ്ടല്ലോ, ഇസ്ലാമിക സഹോദരന്മാർ വന്ന് കാണിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. സ്വന്തം മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, സ്വന്തം സഹോദരിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതെല്ലാം റൂമിലും പോയിട്ട് അങ്ങ് പേസ്റ്റ് ചെയ്യുക. ബൈബിൾ വിശ്വസിച്ചാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, ബൈബിൾ വിശ്വസിച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഞാൻ അതുകൊണ്ട് ഇവിടെ അവനെ പിടിച്ച്, അല്ലെങ്കിൽ തെറിയാനായിട്ടുള്ള ഈ സൈഫു അടിവാരത്തെ ഞാൻ പിടിക്കില്ലായിരുന്നു. അപ്പം നിങ്ങളിത് കണ്ടല്ലോ, ഇതാണ് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, ഒരു മാനസികാവസ്ഥ എന്ന് വേണേൽ പറയാം. അവരുടെ മനസ്സിൽ 24 മണിക്കൂറും, കുറച്ച് മുൻപ് വർഗീസ് ചാൻ പറഞ്ഞ പോലെ, ഈ ലൈംഗിക ചിന്ത മാത്രമേ ഉള്ളൂ. ശരീരത്തിൻ്റെ ഏറ്റവും നല്ല അവയവം ഏതാന്ന് വെച്ചാൽ ലിംഗം എന്ന് പറയുന്നവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. അവന്മാരുടെ സംസാരവും ഇങ്ങനെയാണ് ഇല്ലാത്തത്. അതായത് ഇവന്മാരുടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന വൃത്തികേടുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ബൈബിളിൽ എന്തും ആരോപിച്ചുകൊണ്ടിരിക്കും. ആ അതാണ്ട് തെളിവുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു, ആ എന്നാ വായിക്കൂ, ഞാനിപ്പോൾ പറഞ്ഞു തരാം, ഞാനിതൊന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് അതിലേക്കാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്പരടിക്കുമ്പോൾ നമ്മൾ ആദ്യം തെളിവ് വെക്കാൻ പറയുന്നതിൻ്റെ കാരണം മനസ്സിലായോ സഹോദരന്മാരെ? പലരും ഞങ്ങൾക്ക് വെച്ചേക്കണോ, അവരങ്ങ് പറഞ്ഞോട്ടെ, അങ്ങനെ പറയണ്ടെന്നേ. പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ തെളിവ് പറയാൻ പറയുമ്പോൾ ഇല്ലാത്ത തെളിവ് വന്നിട്ട് നമ്മുടെ കുറച്ച് മണ്ടന്മാരായ നമ്മുടെ സഹോദരന്മാർ പറയും അത് തെളിവില്ലെങ്കിൽ നിങ്ങളങ്ങ് തെളിയിച്ചാൽ പോരെ. എടാ മരമണ്ടന്മാരെ, കർമ്മദോഷികളെ, ഇല്ലാത്ത സാധനം നമ്മൾ എവിടുന്ന് എടുത്ത് തെളിയിക്കാനാ? ഇല്ല അങ്ങനെ ഒരു സാധനം, നമ്മൾ എവിടുന്ന് എടുത്ത് തെളിയിക്കും? അതൊന്ന്. ഇനി അടുത്തൊരു കാര്യം, ഇതുപോലെ തന്നെയാണ് ഇവരുടെ പണ്ഡിതന്മാരും ചെയ്യുന്നത്. പണ്ഡിതന്മാരായിട്ടുള്ള കുണ്ഠിതപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്നതും ഇതുതന്നെയാണ്. ഫഹദ്പുരയിൽ കഴിഞ്ഞ ദിവസം വർഗീസച്ചാൻ ഇതും കൂടെ കേൾക്കണം, ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പോൾ വർഗീസച്ചാൻ വാട്സാപ്പിൽ അയച്ചുതരാം. കഴിഞ്ഞ ദിവസം ഫഹദ് അവിടെ നിന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു, യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിൻ്റെ മുല കുടിച്ചു. ഞാൻ പറഞ്ഞു, ഏ അങ്ങനെ ഒരു വാക്യോ ബൈബിളിലോ? അത് യോഹന്നാൻ സ്നാപകനോ? അങ്ങനെ വന്നപ്പോൾ, ആ സോറി, യോഹന്നാൻ സ്നാപകനല്ല, പിന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടു പ്രാവശ്യം അത് ആവർത്തിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ആ യോഹന്നാൻ സ്നാപകനല്ല, യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ യേശുവിൻ്റെ മുല കുടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ തെളിവ് വന്നതെന്ന് പറഞ്ഞപ്പം കുറേ നേരം എടുത്ത് സാറ് ടൈപ്പ് ചെയ്തൊരു വാക്യം തന്നെത്താൻ ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ എഴുതി വെച്ചു, അവിടെ ഇരുന്നപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മുല കുടിച്ചു. റെഫറൻസ് എന്നും പറഞ്ഞിട്ട് ഒരു റെഫറൻസും അങ്ങ് ഇട്ടു, യോഹന്നാൻ്റെ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം എന്നും പറഞ്ഞിട്ട്. മൈക്ക് എടുക്കരുത്, മൈക്ക് എടുക്കരുത്, ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇറങ്ങി ഓടിയവൻ ഇടയ്ക്ക് കയറി മൈക്ക് എടുക്കരുത്. വർഗീസ് ചേച്ചി പ്ലീസ് അതൊക്കെ പറഞ്ഞോളൂ. എന്നുണ്ടായിരുന്നു നികൃഷ്ടന്മാര്, ഈ ഫഹദിനെ പോലുള്ളവനും ഈ നികൃഷ്ടനായ ഒരു അള്ളാഹു എന്ന് പറയുന്ന ഒരു മുതുപിശാചിന്റെ അനുയായികളാണ് ഇവന്മാര്. ആകെ ചിന്തിക്കുന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. ഇവിടെ 4-5 കെട്ടുക, പിള്ളേരെ പഴപ്പിക്കുക, ആൺകൊച്ചുങ്ങളെ വെറുതെ വിടാതിരിക്കുക, ഇങ്ങനെ സർവ അധപതിച്ച അധാർമ്മിക ചറ്റത്തരങ്ങളും തരംതാണ പ്രവൃത്തികളും അധാർമ്മികതകളും ചെയ്ത് കുറ്റബോധം കൂടാതെ ചെയ്തതിന് ശേഷം അള്ളാഹു എന്ന് മുതുപിശാജ് ഒരുക്കിയിരിക്കുന്ന മുതു നരകത്തിനകത്ത് ചെന്ന് പെണ്ണുങ്ങളെ പിടിക്കുക എന്നുള്ള ചിന്ത മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി. 6 വയസ്സുള്ള കൊച്ചിനെ 53 വയസ്സുള്ളപ്പോൾ കെട്ടിയ ഈ നികൃഷ്ട പ്രവാചകൻ 9-ാമത്തെ വയസ്സിൽ
ആ കൊച്ചിനെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ബാക്കിയുള്ള 3 വർഷങ്ങൾ എന്ത് വൃത്തികേടാണ് ചെയ്തതെന്ന് ഇവരുടെ ഹദീസുകൾ പറയുന്നുണ്ട്. ഇത് ഈ നികൃഷ്ടനെ പ്രവാചകനാണെന്നും പറഞ്ഞു നടക്കുന്ന ഫഹദിനോ നിസുവിനോ ഇവിടെ കയറി വരുന്ന ഈ യൂനുസിനെ പോലുള്ളവർക്കോ അതിന്റെ അപ്പുറത്ത് അവർക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. ഒരു വീട്ടിൽ കയറി വരുന്ന മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്നറിയാതെ സ്വന്തം ഭാര്യമാരെ സ്വന്തം മക്കളെ സംശയത്തോടെ കണ്ട ഈ മുതു പിശാചു പിടിച്ച പ്രവാചകൻ നിങ്ങൾക്ക് അവരെ മക്കളാക്കാം സഹോദരന്മാരാക്കാം എന്ന് പറഞ്ഞ് മാറു കാണിച്ചു കൊടുത്തതിന് ശേഷം സഹോദരന്മാരാക്കാമെന്നും മക്കളാക്കാമെന്നും പഠിപ്പിച്ച ഒരു വൃത്തികെട്ടവന്റെ ആശയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവന്മാര് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും സ്ത്രീകളുടെ ശരീരാവയവങ്ങൾ കാട്ടി മോഹിപ്പിച്ച് മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിച്ച ഒരള്ളാഹുവിനെയും തലച്ചോറിന്റെ എല്ലാ സെല്ലുകളിലും എം എം മഗ്ഗൂർ പറഞ്ഞ പോലെ സെക്സ് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഈ നികൃഷ്ടന്മാർക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഇത് മാത്രം ഈ ഒരു അവയവം മാത്രമേ കാണത്തുള്ളൂ. അത് കുറ്റം പറഞ്ഞിട്ട് കഥയില്ലേ വളരെ. അതുകൊണ്ട് ഈ ഫഹദ് എന്ന് പറഞ്ഞവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഈ തരത്തിലുള്ള അവയവങ്ങളെ മാത്രം അവൻ സ്വപ്നം കണ്ട് കഴിയാണ്. അള്ളാഹു അവിടെ ചെന്നുമ്പോഴും ഇത് കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നേ. അപ്പോൾ അവൻ അതും പറയും അതിന്റെ അപ്പുറവും പറയും. മനസ്സിലായോ? അതൊരു കമന്റ് ആയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ബാക്കി വയറ് പറഞ്ഞോളൂ. തീർച്ചയായും ഇനി ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി ആ ഡി പി ആയിട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ കയറ്റരുത്. അല്ലല്ല, അത് അവന്റെ സംസ്കാരം. നമുക്കിപ്പോ അവൻ വെച്ചതായ അവന്റെ സംസ്കാരമല്ല, അങ്ങനെയല്ല അങ്ങനെയല്ല പറയേണ്ടത്. അവന്റെ സംസ്കാരമല്ല, അവന്റെ അവൻ അവൻ നല്ല വ്യക്തിത്വമായിട്ട് കാണുന്ന മുഹമ്മദിന്റെ സംസ്കാരമാണ് അവൻ കാണിച്ചത്. മനസ്സിലായോ? അതെ അതെ. അല്ല, ഞാനത് ടുവേർഡ്സ് ദി എൻഡ്. ഇപ്പൊ അവന്റെ കമന്റ് ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. അവൻ്റെ കമൻറ്റ് ഞാൻ ഇപ്പോഴായിരുന്നു കണ്ടത്. സോ അവിടെയാണ് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ കമൻറ്റ് ഇവിടെ ക്ലബ് ഡെക്കിൽ ഡിലീറ്റ് ചെയ്തപ്പം മൗസ് അങ്ങോട്ട് പോയപ്പോഴാണ് ഇത് വലുതായിട്ട് ഞാൻ കണ്ടത്. ഞാൻ കണ്ടില്ലായിരുന്നു. അത് കണ്ടിരുന്നെങ്കിൽ മുഹമ്മദിന് നമ്മൾ രണ്ട് കൊടുക്കാതെ വിട്ടേനെയോ? എന്താ വിചാരിക്കുന്നത്? അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ എല്ലാ റൂമിലും പോയി പോസ്റ്റ് ചെയ്യുന്നൊരു ഈ കമൻറ്റുകളായതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ പിടിച്ചത്. തന്നെ ഞാൻ പോസ്റ്റ് ചെയ്ത കമൻറ്റും പറഞ്ഞ സാധനമല്ല അവൻ ഇട്ടേക്കുന്നത്. പിന്നെ ആ ഒരു ഡി പി എന്ന് പറയുന്നത് അവൻ്റെ മുഹമ്മദിൻ്റെ സംസ്കാരമാണ്, മുഹമ്മദീയ സംസ്കാരമാണ് അവനവിടെ കാണിച്ചത്. അതെന്താണെങ്കിലും വേറെ കുറച്ച് സാധനങ്ങളുണ്ട് റെഡിയാക്കിയിട്ട് അവനുള്ളപ്പോൾ നമുക്ക് സംസാരം താഴെ ഇരുത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. അവനെ പറഞ്ഞു മാറ്റിക്കേണ്ട. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടുമെന്ന് പറഞ്ഞാൽ ആരും പറയാതെ അവൻ തന്നെ താൻ അത് മാറ്റിക്കോളും. നാണം കേട്ടവൻ. സ്പീക്കർ പാനലിലേക്ക് കയറിയിട്ടുണ്ട് ആ ഡി പി. പറഞ്ഞു പറഞ്ഞു സഹോദര. റിമോ അടിക്കത്തില്ലേ? അപ്പൊ ഫഹദിനോട് പറഞ്ഞാൽ ആ ഭാഷയിൽ ഫഹദിനോട് ഏത് ശൈലിയിലാണ് സംസാരിക്കുന്നത് ആ ശൈലി ഫഹദ് അങ്ങോട്ടും കൊടുക്കും. അതുകൊണ്ട് പ്രവാചകന്റെ മകളുടെ മുലയിൽ തലവെച്ച് കിടന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഷ തന്നാൽ ശ്രാവയോനൻ യേശുവിന്റെ മുല പിടിച്ചു എന്നുള്ളത് തെളിയാനും തരും. അപ്പം ഇത് കണ്ടോ, സ്നാപയോഹനാന്റെ മുല പിടിച്ചു എന്നുള്ളതിന്റെ തെളിവ് ഫഹദ് തരാന്ന് വെക്കടാ. ഫഹദ് തെളിവ്, ഫഹദ് തെളിവൊക്കെ. ക്യാപ്റ്റനെ നീ പോയിട്ട് ആദ്യം ആ ഡി പി ചേഞ്ച് ചെയ്തിട്ടോ, നിന്നെ മുകളിൽ കയറ്റാം. മുകളിൽ എടുത്തിട്ട് എന്നോട് സംസാരിക്കും. നീ കൊരിന്ത്യർ കഴുതിയ ലേഖനമല്ലേ എടുത്തോണ്ട് ഇവിടെ വന്നേ? നീ ഇട്ട സാധനത്തിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് ഒരുത്തൻ ചെയ്ത തെറ്റാണ്, അത് അംഗീകരിച്ചു കൊടുത്ത കാര്യമല്ല. അവിടെ ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. അത് നിനക്ക് പറഞ്ഞുതരാം. നീ പ്രാണിയുടെ അടിപ്പാവാടയുടെ കീഴിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ ഗതികേട് വന്നത്. അത് നിന്റെ കയ്യിൽ വെച്ചു. നീ പോയിട്ട് ആ ഡി പി ആദ്യം ചേഞ്ച് ചെയ്തിട്ടോ. അല്ലെ മോനെ, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരുടെ രീതി നിനക്കറിയാലോ. എല്ലാരും ഇപ്പോൾ മുഹമ്മദിന്റെ കുറച്ച് ഫോട്ടോ ഇടും. എന്റെ കിടപ്പുണ്ടേ? അതെ അതെ അതെ, കറക്റ്റ് ആണ്. ക്യാപ്റ്റൻ ബ്രോ, താങ്കൾക്ക് നല്ലൊരു അവസരമാണ്. താങ്കൾ വലിയ അടിപൊളി ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ പ്ലീസ് ആ ഡി പി ഒന്ന് മാറ്റിയിട്ട് മോളി വന്ന
തങ്ങൾ ഇട്ട ആ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കാനുള്ള അവസരം തങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് തെളിയിക്കണം. തങ്ങൾ ഇട്ട സ്റ്റേറ്റ്മെന്റിനകത്ത് മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ സഹോദരിയുമായിട്ടുണ്ട് എന്ന് താങ്കൾ തെളിയിച്ചാൽ താങ്കൾക്ക് നല്ലൊരു അവസരമാണ്. പ്ലീസ് താങ്കളെ ഡി പി എന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മാത്രം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലീസ് ക്യാപ്റ്റൻ ബ്രോ താങ്കൾ റെഡി ആണെങ്കിൽ ഡി പി ചേഞ്ച് ചെയ്യുക, മുന്നോട്ട് വരുന്നു കടന്നു വരിക. പ്രവാചകന്റെ മകളുടെ മുലയിൽ തലവെച്ച് കിടന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഷ തന്നാൽ ശ്രാവയോനൻ യേശുവിന്റെ മുല പിടിച്ചു എന്നുള്ളത് തെളിയാനും തരും. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച സാധനമാണ്. ക്യാപ്റ്റൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മോനെ ആ ഡി പി ചേഞ്ച് ചെയ്യ്, ആ ഡി പി സൈഫു അടിവാരം ആ ഡി പി ചേഞ്ച് ചെയ്യ്. എന്നെ അടുത്ത് താഴെ ഇട്ടിട്ടാണ് സാറി പറയുന്നത് അവനോട് വരാൻ പറ അവനോട് വരാൻ പറ എന്നെ താഴെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മോളി എടുക്കാതാണ് ഫഹദ് മോഡറേറ്റർ ആയിട്ട് ഇരുന്നോണ്ടാണ് പറയുന്നത് അവനോട് വരാൻ പറ വരാൻ പറയാനേ. ഇവരെ ആണും പെണ്ണും കെട്ടാനല്ലെങ്കിൽ നീ ആണും പെണ്ണും കെട്ടാനല്ലേ നീ യേശു ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആണും പെണ്ണും കെട്ടാനല്ലെങ്കിൽ കേട്ടല്ലോ ഇതാണ് അവിടുത്തെ സംഭവം. സോറി നമ്മുടെ യഹോവ തല കയറുന്നാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റേ ഇവ പിന്നെ നമ്മുടെ പരിശു തല കയറുന്നാണോ? ദിലീപിനൊക്കെ ദിലീപിനെ സിക്സർ അടിക്കും. ദിലീപ് ദിലീപിനെ സിക്സർ അടിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ദിലീപ് താഴെ ദേ മോളി കിടക്കുന്നടാ തെളിവ്, മോളി ഇട്ടടാ തെളിവ്, ഇതാ ഇതാടാ തെളിവ് എന്നും പറഞ്ഞുണ്ട്. ഭാര്യയുടെ തെളിവിട്ടു, മൈക്കിള് തെളിവ് കിട്ടു എന്നും പറഞ്ഞുണ്ട്. ദിലീപ് അവിടെ പറഞ്ഞു, അതിനാണ് പറഞ്ഞത് ദിലീപിനെ സിക്സർ അടിക്കാൻ. മനസ്സിലായോ? ആ ഇപ്പൊ ക്യാപ്റ്റൻ ഡി പി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇൻവൈറ്റ് ചെയ്യാം, എന്റെ ഇൻവൈറ്റ് കഴിഞ്ഞു. സോൾജർ ബ്രദറെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. കാണുന്നില്ല ക്യാപ്റ്റനെ. ക്യാപ്റ്റൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീഫ്രഷ് ചെയ്യാമോ? അപ്പോൾ സൈഫു അടിവാരം, സൈഫു വന്നിട്ടുണ്ട്. സോൾജർ ബ്രദറെ ഞാൻ സോൾജർ ബ്രദറിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. സൈഫു കയറി വരുന്നവരുടെ മൈക്ക് എടുക്കല്ലേ, റേഡിയോ അല്ലല്ലോ. സോൾജർ ബ്രദറെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. എനിക്കിവിടെ വേണ്ട തെളിവ് ഇതാണ്. അദ്ദേഹം പറഞ്ഞു, സോൾജർ ബ്രോ ഒന്ന് ലീവ് ചെയ്തിട്ട് കയറാമോ? സോൾജർ ബ്രോ ആ കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ അല്ല കേൾക്കാം, ഒന്ന് ലീവ് ചെയ്തിട്ട് കയറാം, ഇന്റർഫേസിൽ കാണിക്കുന്നില്ല. ആ ഓക്കേ ഓക്കേ ഓക്കേ. അതെ എനിക്ക് വ്യക്തമായിട്ട് ബൈബിൾ വ്യക്തമായിട്ട്. ആ ഒരു മിനിറ്റ്, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല, പെടക്കാതെ. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ സാറേ, പെടക്കാതെ അവിടെ നില്ല. താങ്കൾ പറഞ്ഞു ആയിക്കോട്ടെ, എടാ ഞാൻ സംസാരിക്കുമ്പോ എന്തിനു ഇടയ്ക്ക്? താങ്കളല്ല എടാന്ന് പറഞ്ഞ ഞാൻ നോർമൽ ഷെടാ എന്ന് പറഞ്ഞതാണ്. എനിക്ക് സോൾജർ ബ്രദറെ
സോൾജർ ബ്രദറെ, എനിക്ക് വേണ്ടത് ഇദ്ദേഹം പറഞ്ഞു കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു സ്വന്തം മകളെ ലൈംഗികമായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ആ തെളിവ് കിട്ടണം, അതല്ലാതെ വേറെ ഒരു കാര്യം സംസാരിപ്പിക്കരുത്. ഏത് ലേഖനത്തിൽ നിന്നാ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഈ ഒരു വേഴ്സസ് ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ നോണം പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മകളുമായി ബന്ധപ്പെടാം, അത് വിശ്വസ്തമല്ല എന്ന് പറയുന്നതായിട്ടുള്ള ബൈബിൾ വചനമുണ്ട്. അത് നിങ്ങളുടെ ആയിട്ടുള്ള അപ്പോസ്തലന്മാരോടോ അല്ലെ പാസ്റ്റേഴ്സ്. അങ്ങനെ പോകാൻ പറ്റില്ല. താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, താങ്കൾ ഞാൻ ഈ ബൈബിള് തീർച്ചയായും വായിക്കാറില്ല, അതുകൊണ്ടാണ്. ക്യാപ്റ്റൻ ഒരു സെക്കൻഡ് താങ്കൾക്ക് സമയം തരാൻ പോവുകയാണ്. അല്ല ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അല്ല സോൾജർ ബ്രദർ വെച്ച സ്റ്റേറ്റ്മെന്റ് കേട്ടോ, ഞാൻ തീട്ട പുസ്തകം വായിക്കാറില്ല, പക്ഷേ തീട്ടകല്ലേ പോയി നക്കാറുണ്ടെന്നേ ഉള്ളൂ. ഹജറുല്ലസ്വത്തില് എടാ ഇത് എടുക്ക്, നീ എടുക്ക് എടാ. നീ ഇവിടെ വന്നിട്ട് പാസ്റ്റർമാരോട് ചോദിക്കാൻ പറ്റും, ചാക്കോ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, പുള്ളി പാസ്റ്റർ മാത്യു ബ്രദർ ഇവിടെ ഇരിപ്പുണ്ട്, മാത്യു ബ്രദർ ഇരിപ്പുണ്ട്. എടാ ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, ഐറൻ ബ്രദർ വചന ശുശ്രൂഷ നടത്തുന്ന വ്യക്തിയാ. നീ ആരോടാ വന്ന് പറയുന്നേ? ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവൊക്കെ തെളിവ് വെക്കാത്തിടത്തോളം നീ പരമകള്ളനാണ്. മോനെ നീ താഴെ ഇരുന്ന് കേൾക്കേണ്ടി വരും, കേൾവിക്കാര് നീ കാരണം കൂടുതൽ കേൾക്കും. നീ എത്രത്തോളം എന്നെ ട്രിഗർ ചെയ്യുന്നു, ചാക്കോപാസ്റ്റർ വായിക്കുന്നത് മാത്രമല്ല അടുത്തതും കൂടെ എടുക്കും. നീ വെറുതെ അടങ്ങിയിരി ബൈബിളുണ്ട്, ബൈബിളിലൊക്കെ ഉള്ളതാണ് പറയാറില്ല. അത് തന്നെ ഏറ്റവും വലിയ തോണ പറയാറില്ല. ക്യാപ്റ്റനെ ബോണ്ടേ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കും, അവനെ ഒന്ന് മ്യൂട്ട് ചെയ്തോണം. ഇനി ഈ ബൈബിളിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിടത്തില്ല, അത് വായിപ്പിച്ച് കേൾപ്പിക്കും. ഇല്ല കാര്യമാണ് ഞാൻ ഇല്ല എന്ന് പറയുന്നത് സത്യമായിരിക്കും. സത്യമാണ് ഞാൻ സത്യമാണ്. ക്യാപ്റ്റന് ഒരു മിനിറ്റ്, ചാക്കോ പാസ്റ്റർ ഒരു മിനിറ്റ്. ക്യാപ്റ്റന് ക്യാപ്റ്റന്റെ സമയം തരും. ക്യാപ്റ്റൻ ഇപ്പൊ തെളിവില്ലല്ലോ, ഇപ്പം ഉണ്ടായിരിക്കും. ഇപ്പൊ ചാക്കോ പാസ്റ്റർ ഒരു തെളിവ് വായിക്കാണ്. ചാക്കോ പാസ്റ്റർ അല്ല, ആ രണ്ട് മിനിറ്റ് അല്ല, താങ്കൾക്ക് മൂന്ന് മിനിറ്റ് അത് കഴി മൂന്ന് മിനിറ്റ് അത് കഴിയുമ്പോ തരാം. ചാക്കോ പാസ്റ്റർ ഇവിടെ സംസാരിക്കുമ്പോൾ ചാക്കോ പാസ്റ്ററോടായിട്ട് ഒരു കാര്യം പറയാണ്. ചാക്കോ പാസ്റ്റർ ആദ്യം ക്യാപ്റ്റനെ മിണ്ടായിരിക്കും, സൈഫ് കഴിവാരം മിണ്ടാതിരിക്കൂ, സൈഫ് അടിവാരം മിണ്ടാതിരിക്കൂ. നീ താഴെ ഇരുന്ന് കേൾക്കേണ്ടി വരും, നീ താഴെ ഇരുന്ന് കേൾക്കേണ്ടി വരും. നാണക്കേടാണ് എടാ. മുഹമ്മദിന് കബറിൽ കിടന്ന് വീണ്ടും അടി കിട്ടും എടാ. തീട്ടക്കല്ലേ നടക്കുന്നതിനെ അടങ്ങിയിരി എടാ, അടങ്ങിയിരി. അപ്പൊ അതുകൊണ്ട് എടാ രണ്ട് രണ്ട് മിനിറ്റ് അല്ല, നിനക്ക് മൂന്ന് മിനിറ്റ് തരാം. പക്ഷെ നിനക്ക് തെളിവില്ലല്ലോ, പറഞ്ഞതിന്റെ തെളിവില്ലല്ലോ. അപ്പൊ ഇവിടെ പറയുന്ന ആള് പറയട്ടെ, നീ വേറെ ഒന്നും പറയട്ടെ. നീ പറഞ്ഞല്ലോ, നിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടല്ലോ. തിരിച്ചു പറയുന്ന നിങ്ങളുടെ കേൾക്കാൻ തന്റെ ഇടം വേണോടാ, വിവരം ഇല്ലാത്ത മുഹമ്മദിന്റെ അടിമേ. ചാക്കോ പാസ്റ്റർ പറഞ്ഞു ഒരു 30 സെക്കൻഡ് പെട്ടെന്ന് പോകുക, ഒരു 30 സെക്കൻഡ് മതി. ഓക്കെ അനുവദിക്കത്തില്ല ഞങ്ങള് ഇവിടെ. മദ്രസ അല്ല ഇവിടെ, ഇസ്ലാമിക മൗലവിമാരുടെ കേന്ദ്രമല്ല. പറയാനായിട്ട് 30 സെക്കൻഡ് സംബന്ധിച്ച് അതെ ഞാനും പറയട്ടെ. എടാ ഇങ്ങനെരക്കാൻ നാണമില്ലേ നിനക്ക്, ഇങ്ങനെരക്കാൻ നാണമില്ലേ ഫഹദിനെ പോലെ. അവിടെ നിൽക്ക്, നീ നിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ട് നീ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ അത് കേട്ടു. തന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ഇനി ഇവിടെ ചിലത് പറയാനുണ്ട്. ചാക്കോ പാസ്റ്റർക്ക് 3 മിനിറ്റേ സമയമുള്ളൂ, അത് കഴിയുമ്പോൾ ക്യാപ്റ്റന് 3 മിനിറ്റ് സമയം തരും. ഇവിടെ സംസാരിക്കാനുള്ളത് സംസാരിച്ചിട്ടേ ക്യാപ്റ്റന് തരും. നീ 5 മണിക്കൂർ ഇവിടെ ഇരുന്നാലും അത് തന്നെയാണ് ഇവിടുത്തെ തീരുമാനം. ചാക്കോ പാസ്റ്ററെ പറഞ്ഞോളൂ. ചാക്കോ പാസ്റ്റർ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അടാ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടേ തരൂ. നീ എന്ത് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ടേ തരൂ. ചാക്കോ പാസ്റ്റർ സംസാരിച്ചോളൂ. ഓക്കേ ഓക്കേ. അതായത് ഈ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ ഞങ്ങൾ പറയുന്ന എല്ലാം നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള മനസ്സിലായ ഈ ലൈംഗിക ബന്ധത്തെ സ്ത്രീയും പുരുഷനും പറഞ്ഞു വിട്ടോ, അതായത് തള്ളിവിട്ടോ, ഇറങ്ങി ഓടിയതാന്നേ. അവൻ വരുമ്പോ നമ്മൾ വീണ്ടും വായിക്കും. ചാക്കോ പാസ്റ്റർ വായിച്ചോ. ആ എന്നാ പോട്ടെ, അല്ല പോയെങ്കിൽ പോട്ടെ. അതായത് ഈ ലൈംഗിക ബന്ധത്തെ, ഒരു സ്ത്രീയും പുരുഷനുമായി നടക്കുന്ന ലൈംഗിക ബന്ധത്തെ തേൻ നുകരുന്നതിന് വേണ്ടി, അതായത് പിന്നെ മധു നുകരുക എന്നാണ് മുഹമ്മദ് കൊടുത്തിരിക്കുന്ന കോഡ് ഭാഷ, മനസ്സിലായോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ലൈംഗിക ബന്ധത്തിന് രതിസുഖത്തിന് മുഹമ്മദ് കൊടുത്തിരിക്കുന്ന കോഡ് ഭാഷയാണ്
തേൻ കുടിക്കുക അല്ലെങ്കിൽ മധു നുകരുക. അപ്പൊ ഈ മുഹമ്മദ് ഈ ഫാത്തിമയെ പിടിച്ച് എപ്പോഴും ചുംബിക്കുകയും, ഞാനത് പറയുന്നില്ല, കണുകൂടെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഒരിക്കലെ ഈ പിന്നെ ഐഷ ഇത് ചോദ്യം ചെയ്തു. താരിഖുൽ ഇസ്ലാം പേജ് 71 ഇങ്ങനെ വായിക്കും, മനസ്സിലായോ? ഐഷ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പണികളെ കാണിക്കുന്നത്? അപ്പം മുഹമ്മദ് കൊടുക്കുന്ന മറുപടി കേട്ടണം. സ്വർഗത്തിലെ തേനിന്റെ സുഗന്ധവും ഹൃദ്യതയും ആസ്വദിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഫാത്തിമയെ ചുംബിക്കുന്നതെന്ന് ഐഷ ബീബിയുടെ ചോദ്യത്തിന് ഉത്തരവായി മുഹമ്മദ് പറഞ്ഞു. താരിഖുൽ ഇസ്ലാം പേജ് 71, മനസ്സിലായോ? സ്വന്തം, ഞാനത് കൂടുതലായിട്ടിവിടെ വായിക്കുന്നില്ല, സ്വന്തം മകളെ ചുംബിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വർഗത്തിൽ ചെന്ന് പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആ സുഖം അനുഭവിക്കുന്നതിനു വേണ്ടി. അപ്പൊ മോളോട് എന്തുവാ ചെയ്യുന്നത്? ഇത് കണക്കൊരു വാക്യം വിശുദ്ധ ബൈബിളിൽ കാണിക്കാൻ ഇസ്ലാമിസ്റ്റുകളെ വെല്ലുവിളിക്കുന്നു. ബാക്കിയുള്ള ഹദീസുകൾ ഞാനിവിടെ വായിക്കുന്നില്ല, വായിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലരും ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, അവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അവരാരും കേട്ടിട്ടില്ല, അറക്കുന്നതായ തെറുകി ചേർന്നതായ കാര്യങ്ങൾ ഇവിടെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ഇത് കണക്കൊരു ആയത്ത്. ഇതുപോലെ സ്വന്തം മകളെ ഉമ്മ കൊടുക്കുക, സ്വന്തം മകളെ പിടിച്ച അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ട് പറയുകയാണ്, ഞാനേ പരലോകത്ത് ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ മധു നുകരുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്, മനസ്സിലായോ? ഇത്തരത്തിലുള്ളതായ വൃത്തികൾ എഴുതി വെച്ചിരിക്കുന്നതായ പുസ്തകത്തിലെ കാര്യങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ബൈബിളിനകത്ത് അപ്പന് മകളെ കെട്ടാവും അല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾ വിടത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ ഞാൻ പിന്നാലെ വായിക്കാം. ഓക്കെ.